ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ സ്റ്റുജിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു മഴ ദിവസമായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പോഴേ നല്ല മഴയുണ്ടായിരുന്നു. നേരത്തെ അലേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ മഴ ഉണ്ടാവുമെന്നുള്ളത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ദോശയുടെ മാവ് പൊന്തിട്ടില്ല. പിന്നെ ഞാനത് അവനൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് നേരം കൂടെ അവനിൽ വെച്ചു കൊടുത്തു. ആ നേരം കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ചട്നിയുടെ റെസിപ്പി നേരത്തെ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കാൻ പോണത്. ഒന്ന് മുളക് മൂപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു തേങ്ങ ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മുളക് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുളക് ചുട്ടാണ് കേട്ടോ എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചുടാനായിട്ട് നിൽക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനത് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുക്കുകയാണേ. വറ്റൽമുളക് മുഴുവനോടെ ഇട്ടിട്ട് തന്നെ മൂപ്പിച്ചെടുക്കും. അങ്ങനെ ഒരു നാല് വറ്റൽമുളക് ഞാൻ തേങ്ങ ചട്നിയിലേക്ക് വേണ്ടിയിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ചട്നിക്കുള്ള മുളക് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതേ പാനിൽ തന്നെ തക്കാളി ചട്നിക്കുള്ള സാധനങ്ങളും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കട്ടിപ്പെരിങ്കായം ചേർക്കുന്നതാണ് ഇഷ്ടം. അത് എൽ ജിയുടെ ആണ് കേട്ടോ ഞാൻ മേടിക്കുക. എൽ ജിയുടെ ഒരു വൈറ്റ് കളറിലുള്ളതുണ്ടല്ലോ, അതാണ് കുറച്ചുകൂടെ എനിക്കിഷ്ടം തോന്നിയേക്കണത്. യെല്ലോ കളർ എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിത് ഒരു അത്യാവശ്യം എരിവിനാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സവോളയാണ് കേട്ടോ ചേർക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കും. അത് നന്നായിട്ട് മാഷായിട്ട് വരണം. അത്ര നേരം വരയ്ക്കും നമ്മളത് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കും കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുക. നിങ്ങൾക്ക് പുളി ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. എനിക്കിവിടെ ഇച്ചിരി പുളി കൂടുതലുള്ളതാണ് ഇഷ്ടം. അത് കാരണം കൊണ്ടാണ് ഞാൻ പുളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചായ വെക്കാം കേട്ടോ. ചായക്കുള്ള വെള്ളവും പാലും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. അങ്ങനെ നമുക്ക് അപ്പാപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് കഴിയുന്ന സമയം കൊണ്ട് തന്നെ ക്ലീനിങ്ങും തീർന്നു കിട്ടും. പിന്നെ ക്ലീനിങ് എന്നും പറഞ്ഞിട്ട് വേറെ എക്സ്ട്രാ ടൈം നമ്മൾ നിൽക്കേണ്ടി വരില്ല കേട്ടോ. എനിക്ക് കിച്ചണിൽ അങ്ങനെ അധികം നേരം സ്പെൻഡ് ചെയ്യാനൊന്നും ഇഷ്ടമില്ല. ഞാൻ കുറച്ച് നേരം ആ കിച്ചണിൽ ഉണ്ടാവുള്ളൂ. ആ നേരം കൊണ്ട് തന്നെ വേഗം വേഗം പണികൾ തീർത്തെടുക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് അവിടെ നിന്ന് മാറ്റി വയ്ക്കുകയാണേ. കാരണം ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് മിക്സിയിൽ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കപ്പ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് നെയ്യ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയൊന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അവനുള്ള ചായ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കാനേ. നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് 29 ദിർഹംസാണ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്ന് ചായ കുടിക്കാനായിട്ടിരുന്നു. പുറത്ത് നല്ല മഴയുണ്ടല്ലോ. മഴയും കണ്ടിരുന്ന് നമുക്ക് രസമായിട്ട് ചായ കുടിക്കാം. അതിനുശേഷം ഞാൻ വന്ന് തേങ്ങ ചട്നി ആദ്യം അരച്ചു കേട്ടോ.
പിന്നീട് തക്കാളി ചട്നിയും കൂടെ അരച്ചെടുത്തു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ടാണ് ഈ അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം എത്ര വേണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും ഓരോ കട്ടിയിലാണല്ലോ ചട്നി ഇഷ്ടം. ചിലർക്ക് നല്ല കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വെള്ളം പോലുള്ളതായിരിക്കും ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിൻ്റെയും റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതിനുശേഷം നമ്മളിത് രണ്ടും ഒന്ന് കാച്ചെടുക്കേ. ഇത്രയും പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇഡ്ലി മാവ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഇഡ്ലി ഉണ്ടാക്കും, എനിക്കുള്ളത് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് എപ്പോഴും പൊടി ദോശയാണ് ഇഷ്ടം, എനിക്ക് ഇഡലിയോട് അത്ര വലിയ താല്പര്യമില്ല. അത് കാരണം കൊണ്ട് ഇവിടെ അച്ഛനും മക്കൾക്കും ഞാൻ ഇഡ്ലി ഉണ്ടാക്കി കൊടുക്കും, എനിക്കുള്ളത് ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കാനാണ് പോണത്. അപ്പോഴത്തേക്കും മേഡൻ എണീറ്റ് വന്നു, അപ്പോൾ ആൾക്ക് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാനേ. ഇവർക്ക് എല്ലാവർക്കും നല്ല ചൂടോടു കൂടി തന്നെ ഫുഡ് വേണം കേട്ടോ. അത് കാരണം കൊണ്ട് ഇപ്പം നമ്മൾ എത്ര നേരത്തെ എണീറ്റിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ തന്നെ ഫുഡ് ആക്കാനൊന്നും പറ്റില്ല. ആ അവരെണീറ്റ് വരുന്ന സമയത്തേക്കാണ് ഫുഡ് ആക്കാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് പിന്നെ ഇവർ എണീറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര തിരക്കായിട്ട് സ്പീഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഞാൻ വേഗം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒപ്പം തന്നെ എനിക്കുള്ള ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ പൊടി ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ എനിക്ക് ഇഡ്ഡലി ദോശയൊന്നും ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ ഇങ്ങനെ പൊടി ദോശ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അത് പരത്തണത് ഇഷ്ടമില്ല, ഇച്ചിരി കട്ടിയിലാണ് ഉണ്ടാക്കുക. പിന്നെ എല്ലാ വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ദോശയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഞാൻ അതിൻ്റെ റെസിപ്പി പിന്നീട് ഒരിക്കലും ചെയ്യാം കേട്ടോ. നല്ലമാതിരി പൊടി ഇട്ട് കൊടുക്കണം, അതുപോലെ ഞാൻ നല്ലപോലെ നെയ്യും ഒഴിച്ചു കൊടുക്കുവേ. പക്ഷേ ഇവിടെ ഗൗരൂട്ടിക്ക് ഈ പൊടി ദോശ വലിയ താല്പര്യമില്ല കേട്ടോ. അവൾക്ക് വെറുതെ ഇതുപോലെ തന്നെ കട്ടിയിൽ ദോശ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ തക്കാളി ചട്നിയും വേണം കേട്ടോ. സാമ്പാറായിരുന്നാലും കുഴപ്പമില്ല, അവൾക്ക് ഇഡലി സാമ്പാർ അതുപോലെ തന്നെ ദോശ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാനൊന്ന് സബീനിട്ട് കഴുകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയി. ഉണ്ടാക്കാനെടുക്കുമ്പോഴാണ് ഓർമ്മ വരുള്ളൂ അയ്യോ അത് കഴുകിയില്ലല്ലോ എന്നുള്ളത്. കാസ്റ്റേൻ്റെ പാനിൽ ഉണ്ടാക്കുമ്പോൾ കൊണ്ടോ അടി നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പിനെസ് ആയിരിക്കും. എനിക്ക് അങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും നമുക്ക് കടിക്കുമ്പോൾ ആ ക്രഞ്ചിനെസ് ഫീൽ ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്തതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ദോശ തന്നെയാണ് കേട്ടോ ഞാൻ കഴിക്കുള്ളൂ, അധികം ഒന്നും കഴിക്കില്ല. അപ്പോഴത്തേക്കും ഇഡലിയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചൂടോടുകൂടി തന്നെ ഇഡ്ഡലി തട്ടിയിൽ നിന്ന് എടുക്കാൻ നോക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലെ നൈസായിട്ടുള്ള ഒരു സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒരിക്കലും ഒരു ദിറം ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അത് ഞാൻ കരുതിയത് ഡിസ്പോസിബിൾ സ്പൂണാണെന്നാണ്. കാരണം അതിന് 12 പീസിന് 2 ദിറമോ 3 ദിറമോ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ അത് മേടിച്ചത്. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് അത് സ്റ്റീലിൻ്റെ സ്പൂണാണെന്നുള്ളത്. ഭയങ്കര നൈസാണ്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും എളുപ്പമാണ് കേട്ടോ എടുക്കാനായിട്ട്. എനിക്കൊരു സ്റ്റീലിൻ്റെ ഇഡ്ഡലിത്തട്ട് മേടിക്കണമെന്നുണ്ട്, പക്ഷെ എല്ലാവരും പറഞ്ഞു സ്റ്റീലിൻ്റെ ഇഡ്ഡലിത്തട്ടിൽ ഇഡലി ഡ്രൈ ആയി പോകുന്നുണ്ട്, പിന്നെ അതുമാതിരി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ കഴിക്കാനായിട്ടിരിക്കുകയാണേ. എല്ലാവരും കൂടെ വീട്ടിലുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ പണികൾ തീർക്കാമെന്ന് എഴുതിയിട്ട് നമ്മളുടെ
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടാ. അതൊരു കണക്കിന് നന്നായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫോർമറിന് എന്തോ പ്രോബ്ലം പറ്റിയിട്ട് കറണ്ട് പോയി. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ വീടുകളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളുടെ വീട്ടിൽ മാത്രം വന്നപ്പോൾ ഒരു ഫേസ് മാത്രമേ വന്നുള്ളൂ, രണ്ട് ഫേസ് വന്നില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാളിലൊക്കെ ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി, ബാക്കി കിച്ചൺ അതുപോലെ റൂമുകളിൽ ബെഡ്റൂമുകളിലും ഒന്നും ഇല്ലായിരുന്നു. അത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. ഇന്ന് ഞാൻ ഉപ്പേരിക്കായിട്ട് മുതിരിയും അതുപോലെ ഇടിയൻ ചക്കയാണ് കേട്ടോ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുതിരൊന്ന് വറുത്തെടുക്കണേ, മുതിരൊന്ന് പൊട്ടണ വരയ്ക്കും വറുത്തെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ അത് വേവിച്ചെടുക്കും. ഒരു രണ്ട് വിസിൽ വരുന്ന വരയ്ക്കും വേവിച്ചെടുക്കുവേ. മുതിര വല്ലാണ്ട് വെന്തുടയില്ല കേട്ടോ. ഇങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ചോറും വെക്കുന്നുണ്ട്. ചോറിന് അത് കാരണം കൊണ്ട് ഞാൻ വേറൊരു കുക്കർ എടുത്തു, വേഗം വേഗം പണികൾ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കറിയായിട്ട് വെക്കുന്നത് മീൻകറിയാണ് കേട്ടോ. മീൻകറി ഹമൂറ്, ഹമൂറാണ് കറി വെക്കുന്നത്. മാങ്ങിയിട്ടിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിൽ ഞാൻ നെയ്മുളകാണ് ഇട്ടത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നെയ്മുളക് ഇട്ടിട്ട് ഹമൂറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് തോന്നി. എനിക്ക് സാധാരണ നെയ്മുളക് ഇട്ട് മീൻകറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ആ നെയ്മുളകിൻ്റെ കുത്ത് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മീൻകറി കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ പാനിൽ തന്നെ ഉപ്പേരിയും കൂടെ കാച്ചിയെടുക്കാമല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു പാത്രം ഒരു ദിവസം പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു പാനോ എന്തായിരുന്നാലും എന്ത് പാത്രങ്ങളായിരുന്നാലും ശരി, അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്ത് തീർക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ പാത്രങ്ങൾ പുറത്തേക്ക് വരില്ല, നമുക്ക് അത്രയും കുറച്ച് ഉദിക്കാലും മതിയല്ലോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉപ്പേരി കാച്ചാനായിട്ട് പോവാം. നമ്മൾ തൃശ്ശൂർക്കാരുടെ ഉപ്പേരി സെയിം ആണ് കേട്ടോ എന്നും. അതായത് ഉള്ളിയും വെളുത്തുള്ളിയും ചതയ്ക്കുക, അതിൽ കൂടെ ചതച്ച മുളക് ഇട്ട് വഴറ്റുക. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, കാരണം ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഇപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാണ്, തേങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുതിരയും ചേർത്ത് കൊടുക്കും. അതുപോലെ നമ്മൾ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ഇടിയൻ ചക്ക, അതുകൂടെ ഒന്ന് അന്ന് ചെയ്ത പോലെ തന്നെ ചോപ്പറിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗൗരി കൂടെ വന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ പണികൾ വേഗം തീർന്നു രാവിലെ. ഇന്ന് മഴയായത് കാരണം കൊണ്ട് ഇവർക്ക് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡായിരുന്നു ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഗൗരിൻ്റെ ക്ലാസ് ക്യാൻസലായിട്ടുണ്ടായിരുന്നു, ഉണ്ണിക്ക് മാത്രമാണ് പിന്നീട് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് ഗൗരി വന്നതാണ് കിച്ചണിലേക്ക്. അത് കാരണം കൊണ്ട് നന്നാവുകയും ചെയ്തു കേട്ടോ, കാരണം കറണ്ട് പോകുമ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. മീൻ വറുക്കാനും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിവിടെ വില്ലയായത് കാരണം കൊണ്ട് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളവും കിട്ടില്ല, കാരണം പ്രഷർ പമ്പ് വർക്ക് ചെയ്യില്ലല്ലോ. അത് കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. ഞാൻ കറണ്ട് വന്ന് പോയതും പേടിച്ചു, കാരണം ഇനി വല്ല ഹോട്ടലിൽ പോയി റൂം എടുക്കേണ്ടി വരാമോ, വരാൻ വൈകിയാലെന്ന് വരയ്ക്കും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മീൻ മസാല തച്ച് വെക്കുകയാണ് കേട്ടോ വറുക്കാനുള്ളത്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ രാവിലത്തെ പണികൾ കഴിഞ്ഞു. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റാക്ക് എടുത്ത് തുറന്നപ്പോഴാണ് നമ്മൾ കണ്ടത് ഈ ഗാർലിക് പൗഡർ ഇരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇന്നിപ്പോൾ അത് ചേർക്കാമെന്ന് കരുതി. അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഓരോന്നാണ് ചെയ്ത് നോക്കുക. എന്നും ഒരുപോലെ അല്ല കേട്ടോ ചെയ്യുക, പക്ഷേ എന്നും നമ്മളുടെ കായംപൊടിയൊക്കെ മിക്കവാറും എല്ലാ മീനിലും ചേർക്കും. കറണ്ട് പോയപ്പോൾ ഗൗരിക്ക് സന്തോഷമായിട്ട് ഗൗരി ദീപാവലി വന്ന മാതിരി ക്യാൻഡിലൊക്കെ കത്തിച്ചു വെച്ചു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഫേസ് വന്നപ്പോൾ തന്നെ നമുക്ക് മോട്ടറൊക്കെ വർക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ആ ടെൻഷൻ വല്ലാത്തത് പോയി കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ കിച്ചണിലും കൂടി നമുക്കൊന്ന് കറണ്ട് വന്ന് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരുന്നു. മുകളിലൊന്നും ബെഡ്റൂമിലൊന്നും വന്നില്ല വെച്ചാലും കുഴപ്പമില്ല, താഴെ തന്നെ എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ അവർ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന്, ഇവിടെ ഫെവ പറയും, അവിടെ നിന്ന് അവർ വന്നിട്ട് നമുക്കതൊക്കെ ശരിയാക്കി തന്നു പോയത്. അപ്പോൾ ഞാൻ രാത്രിയും ഫുഡൊക്കെ പുറത്തുനിന്നാക്കാന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കറക്റ്റ് സമയത്തേക്ക് കറണ്ട് വന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഫുഡ് ഉണ്ടാക്കാമെന്ന്. എന്തായാലും കറണ്ട് വന്നതല്ലേ. ഞാൻ രാത്രിക്കലേക്ക് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പനീർ കറിയാണ് കേട്ടോ.
ഉച്ചയ്ക്ക് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ, അത് കാരണം കൊണ്ടാണ് ഉച്ചയ്ക്കിലത്തെ ഫുഡ് തീർന്നു പോയത്. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഉണ്ടാവാറുണ്ട്. സാധാരണ ഞാൻ രാത്രി അത് കാരണം കൊണ്ട് മിക്കവാറും ഒന്നും ഉണ്ടാക്കാറില്ല, ഉച്ചയ്ക്കലത്തൊക്കെ തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. ഇന്നിപ്പോൾ തീർന്നു പോയ കാരണമാണേ. പിന്നെ എനിക്ക് തോന്നി ഏട്ടന് പനീർ കറി ഇത്ര ഇഷ്ടമല്ല, അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് സോസേജ് എടുത്തിട്ട് അതൊരു ചെറിയ കറിയാക്കാമെന്ന് കരുത്തി. അപ്പോൾ പനീർ കറിയുടെ കൂടെ ഇതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും ഗൗരി അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്, അത് കാരണം കൊണ്ട് ഞാൻ രണ്ടും കൂടെ വേഗം വേഗം ആക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അവൾ അത് ഇളക്കാനൊക്കെ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഗൗരിക്ക് ഇളക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണം കൊണ്ട് അവൾ നിന്ന് ഇളക്കിക്കോളും. നമ്മൾ അങ്ങനത്തെ പണികളൊക്കെ നമ്മൾ ചെയ്താൽ മതി. സോസേജ് കറി വയ്ക്കാന്ന് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായത് കാരണം കൊണ്ട് ഞാൻ അത് നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഐസ് പിടിച്ചെടുക്കണത്. പനീർ കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാരണം കൊണ്ടും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോസേജ് കറിയാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ തന്നെയാണ് ഇതുപോലെ വെക്കാറ്. പിന്നെ ഞാൻ വിചാരിച്ചു ആളുടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിവൊക്കെ ആയിരിക്കേ, അതിനെ കൊണ്ട് നമ്മൾക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാനത് അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ ആൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓക്കെ ആൾ തന്നെയാണല്ലോ കഴിക്കണമെന്ന് എഴുതിയിട്ട് അത് നല്ല എരിവിലാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള നന്നാക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു ചെറിയ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ എനിക്കും മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സോസേജ് കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓയിലാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഏട്ടനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുന്നത് ഒട്ടും താല്പര്യമില്ല, ആൾക്ക് വെളിച്ചെണ്ണ തന്നെയാണ്. അത് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും, ആ ഒരു സ്മെല്ലും ടേസ്റ്റും വന്നില്ല എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയും ചെയ്യും എന്താ അത് ഓയിലാണോ എന്ന് ചോദിക്കും. അത് കാരണം കൊണ്ട് ആളിനെ പറ്റിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് വഴച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗൗരി അപ്പുറത്ത് നിന്നിട്ട് പനീർ കറിയുടെ അത് ഇളക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്യാമറ ഇപ്പുറത്ത് വെച്ചേക്കണ കാരണം ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത് ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ ഇനി ക്യാമറ മറ്റേ സൈഡിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കുട്ടികളെ നമ്മൾ ചെറിയ പ്രായത്തിലെ ആ പ്രായത്തിന് ചേരുന്ന പറ്റണ പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ശീലിപ്പിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലാണ്ട് കഷ്ടപ്പെട്ട് പോകും. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാവുമ്പോൾ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ എനിക്കിപ്പോൾ വയ്യാതായിപ്പോൾ ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കാരണം കൊണ്ട് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. കാരണം അമ്മ വരുന്നവരിക്കും ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നല്ലോ. ഞാൻ ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിക്കുമായിരുന്നു അത്രയും ദിവസം. പക്ഷേ മൂന്ന് നേരം പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പോസിബിൾ അല്ല. അപ്പോൾ ഗൗരി എന്തെങ്കിലും കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വെക്കുമായിരുന്നു. ഇപ്പോൾ ഉണ്ണിയായിരുന്നാലും സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവന് കഴിക്കാനുള്ളത് അത്യാവശ്യത്തിന് ഉണ്ടാക്കി കഴിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വല്ലാത്ത ടെൻഷൻ ഇല്ലായിരുന്നു. എനിക്ക് ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇവരിനെ ഒറ്റയ്ക്ക് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരാൾ വീട്ടിലില്ലല്ലോ എന്നുള്ള ടെൻഷനേ ഉള്ളൂ, അവരുടെ കാര്യം അവരെങ്ങനെയെങ്കിലുമൊക്കെ നോക്കിക്കോളും. ഞാൻ ഇതിലേക്ക് സവോള ഒന്ന് വഴന്നു വന്നപ്പോൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ലുലുന്ന് മേടിച്ച പച്ചമുളകാണ് കേട്ടോ. ഭയങ്കര എരിവായിരുന്നു, നല്ല എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എക്സ്ട്രീമായിട്ടുള്ളൊരു എരിവ്, ഒരെണ്ണം ഇടണ്ടായിരുന്നു എന്ന് തോന്നി. ഉണ്ണി അതിന് എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്താണെന്നുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു അര ടീസ്പൂണോളം തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ. അര ടീസ്പൂണോളം ചേർക്കാൻ തോന്നിയത് നന്നായി. അല്ലാന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന് എരിവ് കഴിക്കാനുള്ള എല്ലാ ആഗ്രഹവും ഇന്നത്തോടു കൂടി തീർന്നു കിട്ടിയാനായിരുന്നു. അത്രയും എരിവായിരുന്നു അമ്മ പച്ചമുളക് ഇട്ട കാരണം കൊണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്, നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോഴത്തേക്കും ഗൗരി ഇതാ ചപ്പാത്തിക്കുള്ള പണികൾ നോക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാൻഡ് മിക്സറിലാണ് കുഴച്ചെടുത്തത്, ഞാൻ അതിനുള്ള ഉണ്ടകളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ ഇതിലേക്ക് ഇനി സോസേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ കുറച്ച്
ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഉണ്ണിക്ക് പനീറിനോട് വലിയ താല്പര്യമില്ല, അത് തന്നെ കൊണ്ട് അവൻ വന്ന് കൊഞ്ചനുണ്ട് കേട്ടോ. അവന് പനീർ വേണ്ടെന്നും പറഞ്ഞിട്ട്, പക്ഷെ എന്നാലും അവൻ കഴിച്ചു കേട്ടോ. അവന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ കൈമിയൊന്നും ആവില്ലല്ലോ, ചോറുണ്ടാനാണ് മടി. ചപ്പാത്തി മൂന്ന് നേരം കൊടുത്താലും കഴിച്ചോളും. ഏട്ടൻ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകാരം കൊണ്ട് നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ടോ. നമ്മൾ വേഗം നേരത്തെ തന്നെ കഴിക്കും. ഏട്ടൻ എപ്പോഴും എത്തുമ്പോഴത്തേക്കും 11 മണി ഒക്കെയെങ്കിലും ആവും. അതുകാരം കൊണ്ട് നമ്മൾ അത്ര നേരം വരെ വെയിറ്റ് ചെയ്തിരിക്കാറില്ല. കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതൊക്കെയാണല്ലോ. കെടുക്കാൻ അവർ ലേറ്റ് ആവും, എന്നാലും ഭക്ഷണം വേഗം കൊടുത്ത് തീർക്കട്ടോ. അതിനുശേഷം തന്നെ ഞാൻ വേഗം വന്ന് പാത്രങ്ങളൊക്കെ കഴിക്കുകയാണ്. ഉണ്ണി അതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൗരീൻ്റെ കഴിച്ച് തീർന്നിട്ടില്ല, ആൾ ഇച്ചിരി സ്ലോ ആണ് കഴിക്കാനായിട്ട്. കുറെ ടൈം എടുക്കും കഴിച്ച് തീരാനായിട്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ഗുഡ് ബൈ. Thank you.